ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും മാസ്റ്റർ പി എസ് സിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ കേരള പി എസ് സിയുടെ പ്രൊഫൈലിൽ എങ്ങനെ 10th ലെവൽ അഥവാ എസ് എൽ സിയുടെ മാർക്ക് ആഡ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലായിട്ട് വീഡിയോ ആണ് നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട്, എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കേരള പി എസ് സിയുടെ ഔദ്യോഗിക സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ക്യാപ്ചർ കോഡും തെറ്റാതെ തന്നെ കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. തൊട്ടടുത്തുള്ള ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് വരുന്നതായിരിക്കും. ഇതുപോലുള്ള ഒരു പേജായിരിക്കും നിങ്ങൾക്ക് തുറന്നു വരിക. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിലേറ്റവും ഫസ്റ്റിൽ കൊടുത്തുള്ള മൈ പ്രൊഫൈൽ എന്നുള്ളത് നിങ്ങൾക്ക് ഉണ്ടാകും. അവിടെ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് ഓപ്പൺ ചെയ്ത് വരും. ഇവിടെ മൂന്ന് ഓപ്ഷൻസ് നിങ്ങൾ കാണാം: ആഡ് ആൻഡ് വ്യൂ പ്രൊഫൈൽ ഡീറ്റെയിൽസ്, പ്രൊഫൈൽ കറക്ഷൻ, അതുപോലെ തന്നെ കറക്ഷൻ ഹിസ്റ്ററി. ഇങ്ങനെ മൂന്ന് ഓപ്ഷൻ നിങ്ങൾക്ക് കാണും. ഇതിൽ ആദ്യം കൊടുത്തുള്ള ഓപ്ഷനാണ് നമുക്ക് ക്ലിക്ക് ചെയ്യാനുള്ളത്. ആഡ് ആൻഡ് വ്യൂ പ്രൊഫൈൽ ഡീറ്റെയിൽസ് എന്നുള്ളടത്ത് എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴേക്ക് ഒരുപാട് ഓപ്ഷൻസ് വന്ന് കിടക്കുന്നത് കാണാം. അതിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ട്, പ്രൊഫൈൽ ഡീറ്റെയിൽസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നമുക്ക് ആദ്യം കൊടുത്തത് തന്നെയാണ് ക്ലിക്ക് ചെയ്യാനുള്ള കേട്ടോ. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്നുള്ളത് തന്നെയാണ് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ളൊരു പേജ് നിങ്ങൾക്ക് തുറന്നു വരും. ഇവിടെ ഞാൻ നേരത്തെ തന്നെ എൻ്റെ എസ് എൽ സിയും പ്ലസ് ടുവും ഡിഗ്രിയും ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു തവണ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് ആഡ് എന്നുള്ളടത്ത് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനുള്ള ഭാഗം വന്നിട്ടുണ്ടാകും. ഇവിടെ ഫില്ല് ചെയ്തതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള നിങ്ങളുടെ 10th ലെവൽ സർട്ടിഫിക്കറ്റ്, 10th ക്ലാസ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ മുന്നിൽ വെക്കണം. അതിൽ കൊടുത്തുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക, ഇതിൽ കൊടുക്കുക. ഒരിക്കലും തെറ്റിക്കരുത്, വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഇതിലുള്ള ഓരോ ഭാഗങ്ങളും ഫില്ല് ചെയ്യാൻ. ആദ്യം ചോദിച്ചിട്ടുള്ളത് ക്വാളിഫിക്കേഷൻ ലെവൽ ഏതാണെന്നുള്ളതാണ്. നമ്മൾ 10th ലെവലാണ് കൊടുക്കാമെന്നുള്ളത്. പക്ഷേ ഇതിൽ ഡിഗ്രിയും പ്ലസ് ടുവും ഡിപ്ലോമയും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ മാറിപ്പോയത് 10th ലെവൽ എന്നുള്ളത് തന്നെ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ തൊട്ട് തന്നെ 12th ലെവൽ എന്നുള്ളതുണ്ട്, മാറി ഒരിക്കലും ക്ലിക്ക് ചെയ്യരുത്, 10th ലെവൽ തന്നെ ക്ലിക്ക് ചെയ്യുക. രണ്ടാമത്തേത് ക്വാളിഫിക്കേഷൻ ഏതാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ CBSE ആണോ അല്ലെങ്കിൽ മറ്റ് ഓപ്ഷൻസൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാനുള്ളത് SSLC എന്നുള്ളതാണ്. നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് SSLC ആണ്, അത് ക്ലിക്ക് ചെയ്യുക. മൂന്നാമത്തേത് സബ്ജക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കങ്ങനെ കൃത്യമായിട്ട് സബ്ജക്റ്റ് ഇല്ല, ജനറലാണ്, അതെന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നാലാമത്തേത് ഇഷ്യൂവിങ് അതോറിറ്റി ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഏറ്റവും ഫസ്റ്റിൽ കൊടുത്തുള്ളത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കേരള, അതാണ് ക്ലിക്ക് ചെയ്യാനുള്ളത്. ഇനി പുറത്താണ് പഠിച്ചത് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, രണ്ടാമത്തെ ഓപ്ഷൻ കൊടുക്കുക, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഔട്ട്സൈഡ് കേരള എന്നുള്ള എന്ത് ചെയ്യുക, കൊടുക്കുക. കേരളത്തിന് പുറത്ത് പഠിച്ചവരാണെന്നുണ്ടെങ്കിൽ, കേരളത്തിൽ പഠിച്ചവരാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക. അടുത്തത് സ്ട്രീം എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും. അവിടെ കൊടുത്തതിന് ശേഷം റെഗുലർ എന്നുള്ളടത്ത് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അടുത്തത് പേഴ്സൻറ്റേജ് ഓഫ് മാർക്ക്. നിങ്ങൾക്ക് പേഴ്സൻറ്റേജ് നിങ്ങളെ SSLC സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ മാർക്കെല്ലാം കൂട്ടിയിട്ട് അതിൻ്റെ പേഴ്സൻറ്റേജ് അറിയുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ കൊടുക്കാം. ഒരിക്കലും തെറ്റിച്ചിട്ട് പേഴ്സൻറ്റേജ് കൊടുക്കരുത്. അറിയില്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ ഭാഗം ഒഴിവാക്കി വിടാം. അതേപോലെ തന്നെ ഗ്രേഡ്, ഇത് രണ്ടും അറിയുന്നവർ മാത്രം, കൃത്യമായിട്ട് അറിയുന്നവർ മാത്രം ഫില്ല് ചെയ്യുക. അറിയാത്തവരാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒഴിവാക്കി വിടുക. ഇനി അടുത്തത് ചോദിച്ചിട്ടുള്ളത് മന്ത് ആൻഡ് ഇയർ ഓഫ് പാസ്. നിങ്ങളുടെ SSLC ബുക്കിൽ ഏറ്റവും മുകളിൽ കൊടുത്തിട്ടുണ്ടാകും നിങ്ങൾ ഏത് ഇയറാണ് പാസ്സായിട്ടുള്ളത്. അതുപോലെ തന്നെ മന്തും അവിടെ കൊടുത്തിട്ടുണ്ടാകും. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ March 2016 SSLC പാസ്സായിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ട് നിങ്ങൾ ഏത് മന്ത് ഏത് മാസത്തിലാണോ അത് തെറ്റാതെ തന്നെ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഏത് ഇയറാണോ എന്നുള്ളതും തെറ്റാതെ തന്നെ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 3/2016 എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ചെയ്യാനുള്ളത് റിസൾട്ട് ക്ലാസിഫിക്കേഷൻ എന്നുള്ളതാണ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3rd class, 2nd class, 1st class എന്നുള്ളതൊക്കെ കാണാം. ഇവിടെ ഏറ്റവും ലാസ്റ്റ് കൊടുത്തുള്ള നോട്ട് ആപ്ലിക്കബിൾ എന്നുള്ളതാണ് നമുക്ക് ക്ലിക്ക് ചെയ്യാനുള്ളത്. അത് ക്ലിക്ക് ചെയ്യുക. ഇനി രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്യാനുണ്ട്. അവിടെ എന്ത് ചെയ്യുക, നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ തെറ്റാതെ തന്നെ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്തതിന് ശേഷം അടുത്ത് ചോദിച്ചിട്ടുള്ളത് റിമാർക്സ് ആണ്. അത് കൊടുക്കണം, നിർബന്ധമല്ല. ആ ഭാഗം എന്ത് ചെയ്യുക, വിടാം. ഇനി അതിൻ്റെ തൊട്ട് താഴെ കൊടുത്തുള്ളത് ആക്സസ് കോഡാണ്. ഈ ഇവിടെ കൊടുത്തുള്ള ആക്സസ് കോഡ് തെറ്റാതെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ താഴേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക.
അത് ടൈപ്പ് ചെയ്ത് അതിൻ്റെ താഴെ കൊടുത്തുള്ള സേവ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഈ ഭാഗം ഫില്ലാകും. നമ്മുടെ 10th ലെവൽ ഇതിൽ ആഡ് ആയിട്ടുണ്ടാകും. അപ്പോൾ അതെന്ത് ചെയ്യാം, എല്ലാവരും കൃത്യമായിട്ട് തെറ്റാത്തന്നെ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് സേവ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതോടുകൂടി നമ്മൾ 10th ലെവൽ ആഡ് ചെയ്തിട്ടുണ്ടാകും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ അടുത്ത കൂട്ടുകാർക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.